നമസ്കാരം ഈ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ കഴിയുന്നില്ല കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ഇല്ലെങ്കിലും നൂറ്റി നാൽപ്പത് വോട്ടുകളിൽ ഒരെണ്ണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ദ്രൗപതി മുർമുവിന് ലഭിച്ചിരിക്കുന്നു അതാരാണ് ആരുടെ വോട്ടാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു പക്ഷേ അങ്ങനെ പല സംസ്ഥാനങ്ങളിലും പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ക്രോസ് വോട്ടിംഗ് പലപ്പോഴും ബി ജെ പിക്ക് വലിയ അവസരങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും നൽകിയിട്ടുള്ളത് കഴിഞ്ഞ രാജ്യസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് കർണാടകയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമെല്ലാം ക്രോസ് വോട്ടിംഗ് നടന്നു കഴിഞ്ഞു കർണാടകയിൽ ബി ജെ പി സർക്കാരാണ് പ്രതിപക്ഷത്തുനിന്ന് വോട്ടുകൾ ലഭിച്ചു ഹരിയാനയിലും അങ്ങനെ ബി ജെ പി സർക്കാരാണ് പ്രതിപക്ഷത്തു നിന്ന് വോട്ടുകൾ ലഭിച്ചു പക്ഷേ മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാർ ആയിരുന്നില്ല ബി ജെ പി പ്രതിപക്ഷത്തായിരുന്നു പക്ഷേ ഭരണപക്ഷത്തു നിന്നും വോട്ടുകൾ ലഭിക്കുന്നു ഈ ക്രോസ് വോട്ടിംഗ് ഒരു പക്ഷേ ഓപ്പറേഷൻ താമര എന്ന ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ എന്ന ഒരു ലക്ഷ്യത്തിന് സാധ്യതയുണ്ടോ എന്ന് ബി ജെ പിക്ക് ശക്തമായി അല്ലെങ്കിൽ വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്ന ഒരു സംവിധാനമായി മാറിയത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പോടു കൂടിയാണ് ബി ജെ പിക്ക് അവിടെ വിജയിപ്പിക്കാൻ സാധിക്കുമായിരുന്നതും രണ്ട് സ്ഥാനാർത്ഥികളെയാണ് എങ്കിൽ പോലും ബി ജെ പിക്ക് മൂന്നാം സ്ഥാനാർത്ഥിയെ മഹാരാഷ്ട്രയിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു അതിന് ഭരണപക്ഷത്തു നിന്നും ആരൊക്കെയാണ് പിന്തുണ നൽകിയത് എന്ന് കണ്ടെത്തിയ ശേഷം ആ മുന്നണിയിൽ അടർത്തി മാറ്റിക്കൊണ്ട് ശിവസേനയെ തന്നെ നെടുകെ പുലർന്നുകൊണ്ട് ഇന്ന് ശിവസേനയുടെ ഒരു മുഖ്യമന്ത്രിയും ബി ജെ പി ഉപമുഖ്യമന്ത്രിയുമായി മഹാരാഷ്ട്രയിൽ ഭരണം പിടിച്ചെടുത്തു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അത്തരം ക്രോസ് വോട്ടിങ്ങുകൾ ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളിലും ചില സൂചനകൾ നൽകുന്നുണ്ട് അതാണ് ജാർഖണ്ഡ് ഝാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പ്രാദേശിക പാർട്ടിയും കോൺഗ്രസ്സും ചേർന്നാണ് അവിടെ ഭരണം നടത്തുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്താണ് ഈ രണ്ട് പാർട്ടികളും എൺപത്തിയൊന്നംഗ നിയമസഭയിൽ നാൽപ്പത്തി രണ്ട് പേരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അംഗങ്ങൾ കോൺഗ്രസിനും മുപ്പത് അംഗങ്ങൾ ജെ എം എമ്മിനുമുണ്ട് ഇക്കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ നിന്നും എഴുപത്തി ഒൻപത് എം എൽ എമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതിൽ എഴുപത് വോട്ടും ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ വസ്തുത ബി ജെ പിയുടെ പ്രതിപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന രണ്ട് പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നും എഴുപത്തി ഒൻപത് വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ എഴുപത് വോട്ടുകളും ബി ജെ പിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു എൻ ബാക്കി ഒൻപത് വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിംഗ് ലഭിക്കുന്നത് തീർച്ചയായും ഒരു ഗോത്രവർഗ്ഗ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജെ എം എമ്മ ദ്രൗപതി മുർമുവിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതാണ് പക്ഷേ ജെ എം എമ്മിന് മുപ്പത് വോട്ടുകൾ മാത്രമേ അവിടെയുള്ളൂ പതിനാറ് വോട്ടുകൾ കോൺഗ്രസിനുണ്ട് ഇരുപത്തി വോട്ടുകൾ ബി ഉണ്ട് മറ്റുള്ളവർക്ക് പത്ത് വോട്ടുകളുമുണ്ട് പക്ഷേ ഏതാണ്ട് നാൽപ്പതിൽപ്പരം വോട്ടുകൾ മറുഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നു അതിൽ നിന്നും ഇരുപത്തിയഞ്ച് വോട്ടുകൾ കുറച്ചാൽ ബാക്കി പതിനഞ്ചോളം വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ലഭിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് ഇത് ഓപ്പറേഷൻ താമര അടുത്തതായി ഝാർഖണ്ഡിലായിരിക്കുമോ എന്നതിൻ്റെ സൂചന നൽകുന്നു ഝാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതാണ് ഈ കൂടിക്കാഴ്ച വ്യക്തമായ രാഷ്ട്രീയ സൂചനയാണോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം അതായത് ജെ എം എമ്മിന് മുപ്പത് അംഗങ്ങളുണ്ട് ഇരുപത്തി അഞ്ച് അംഗങ്ങളുള്ള ബി ജെ പിയും തൊട്ടു പുറകിലുണ്ട് അങ്ങനെയാണ് എങ്കിൽ ജെ എം എമ്മും ബി ജെ പിയും ഒന്നിക്കുകയാണ് എങ്കിൽ ഓപ്പറേഷൻ താമര ജാർഖണ്ഡിലും പ്രായോഗികമാണ് ഉടൻ തന്നെ ഈ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നടന്ന ക്രോസ് വോട്ടിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്തത് മഹാരാഷ്ട്രയ്ക്ക് ശേഷം ബി ജെ പി ഭരണം പിടിക്കുന്നത് ഝാർഖണ്ഡിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചന കഴിഞ്ഞ മഹാരാഷ്ട്ര രാജ്യസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഞങ്ങളുടെ വീഡിയോ റിപ്പോർട്ടുകൾ ഉടൻ മഹാരാഷ്ട്രയിൽ ബി ഭരണം പിടിക്കും എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ നടത്തിയിരുന്നു ബി മുഖ്യമന്ത്രി ആയില്ല എങ്കിൽ കൂടി ബി ജെ പി ഭരണപക്ഷത്തേക്ക് വന്നിരിക്കുന്നു മഹാരാഷ്ട്രയിൽ പക്ഷേ ജാർഖണ്ഡിലും സമാനമായ സൂചനകൾ രാഷ്ട്രീയ സൂചനകൾ അവിടെ നിന്ന് ലഭിക്കുന്നു തീർച്ചയായും ജാർഖണ്ഡ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വാർത്തകളിൽ ഉടൻ തന്നെ ഇടം പിടിക്കാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ നൽകി കഴിഞ്ഞു വെബ് ഡെസ്ക് തത്തുമൂസ്